السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. المدينة سابنتين آوشتين باندي ورطي بيدغلن داكي അതിൻ്റെ ഉദ്ഘാടനമാണ് ഇത്. വലിയൊരു ഗുണമുള്ള വിഷയമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ദീനിയായ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി ആണ് ചെലവാക്കുന്നത്. അതോടുകൂടെ എത്രയോ ആളുകൾക്ക് പല ഗുണങ്ങളും ഉണ്ട്. ഈ ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പണി കിട്ടി. ഇനിയും ഇവിടെ ഇത് വീട് കൂടി താമസിക്കുമ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ആളുകൾക്ക് അതിൽ പണിയുണ്ടാവും. അവരെ കുടുംബം അതുകൊണ്ട് ജീവിക്കും. നാട്ടിനുള്ള ഒരു വികസനവും കൂടി ആണ്. ഒരാൾ ഒരു സ്ഥാപനമുണ്ടാക്കി നാട്ടിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ അതവർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കെല്ലാവർക്കും അതുകൊണ്ടുള്ള ഗുണം ഉണ്ട്. അപ്പോൾ നാട് നന്നാകുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനം ആവശ്യമായ കാര്യമാണ്. ഒരു മനുഷ്യൻ സ്വന്തം അവനവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കുമ്പോൾ അതിൽ കുറേ കൂലി കിട്ടാനുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് അത് സ്വന്തം ചെയ്താൽ കിട്ടുന്ന കൂലിയേക്കാൾ കുറേ അധികമാണ്. മൻസന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജുർഹ വാജുറു മൻ അമില ബിഹാ മിൻ ബഅദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നു. ഒരാൾ നല്ല കാര്യം ഇവിടെ പ്രവർത്തിച്ചു, അതിനോട് തുടർന്ന് അത് കണ്ട് മറ്റുള്ള ആളുകൾ അതുപോലെ ചെയ്തു, അല്ലെങ്കിൽ ആ ആൾ ചെയ്തതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് കിട്ടി, എന്നാൽ അതിൻ്റെ കൂലി മറ്റുള്ളവരെ എല്ലാവരുടെയും ആ ഗുണത്തിൻ്റെ കൂലി ആദ്യം ചെയ്ത ആൾക്ക് കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതിൽ ഇവിടെ ഉണ്ടാക്കിയ വീടുകൾ അതിൻ്റെ ഗുണം അതിൽ പല ആളുകൾക്കും ജോലിയും പല ഉപകാരവും എല്ലാം ഉള്ളതിൻ്റെ പുറമെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ ചെലവാക്കുന്നത് ദീനിയായ ഇൽമിന് വേണ്ടിയാണ്. ഇൽമ് അത് പൂർണ്ണമാവുന്ന ഒരു വിഷയമല്ല. ആർക്കും ഇൽമ് പഠിച്ചിട്ട് അത് പൂർണ്ണമായിട്ടില്ല. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അറിവുള്ള ആള് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത അത്ര ഇൽമ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അത് ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും എന്താവട്ടെ, ഏത് ഇന്ന് ദുനിയാവിൽ പഠിക്കുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതെല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനുഷ്യർക്കുണ്ടാവുന്നതിൽ പൂർണ്ണമായ ഇൽമുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ആ നബിയോട് അല്ലാഹു തആല പറയുന്നു, ഖുർ റബ്ബി സിദ്നീ ഇൽമാ, എനിക്ക് നീ അറിവിനെ ഏറ്റിത്തരണേ അല്ലാ, അറിവ് ഏറ്റിത്തരണം.
അറിവുകൊണ്ട് മാത്രമാണ് ഈ ദുനിയാവ് നടക്കുന്നത്. അറിവില്ലെങ്കിൽ ലോകം നടക്കുകയില്ല. ഏതറിവാവട്ടെ, ദീനിന്റെ അറിവും ദുനിയാവിന്റെ അറിവും, ദുനിയാവിൽ നടക്കുന്ന കാര്യം, വണ്ടി ഓടിക്കണം അതിൻ്റെതായ ഇൽമു വേണം, വീട് നിർമ്മിക്കണം അതിൻ്റെതായ ഇൽമു വേണം, റോഡുണ്ടാക്കണം അതിൻ്റെ അറിവ് വേണം, മനുഷ്യനെ ചികിത്സിക്കണം അതിൻ്റെ അറിവ് വേണം. ഈ അറിവുകൾ ഇല്ലാതെയായാൽ മനുഷ്യനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ ശരിക്ക് ജീവിച്ചില്ലെങ്കിൽ ഈ ലോകം ഇല്ല. അപ്പോൾ ലോകം നിലനിൽക്കുന്നത് അറിവ് കൊണ്ടാണ്. അറിവ് പഠിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് അൽ മദീന സ്ഥാപനം അബ്ബാസ് മുസ്ലിയാർ നടത്തുന്നത്. അതുപോലെ തന്നെ മാണി ഉസ്താദ് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ അവർകൾ നടത്തുന്ന ദാറുൽ ഇർഷാദ്, അതുപോലെ സുന്നത്തി ജമാഅത്തിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങൾ, അതിൽ ദീനിയും ദുന്യവിയും ആയ ഇൽമ് പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. വേറെ എന്ത് ചെയ്തിട്ടും ഇൽമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളും അതിൻ്റെ ഒന്നിച്ചു കൂടി കഴിയുന്നത്ര ഇൽമുണ്ടാക്കാൻ വേണ്ടി, അറിവ്, ഏതെങ്കിലും ഒരു വിധത്തിൽ അറിവുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾക്ക് അറിവില്ല എന്നുള്ള ആ ബോധം എന്നും വേണം. നാല് വിധം ജനങ്ങളുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ആരിഫുകൾ പറഞ്ഞു. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി ഇഹ്യാ ഉലുമുദ്ദീൻ പറഞ്ഞു, അറിജാലു അർബഅത്തുൻ, ജനങ്ങൾ നാല് വിധത്തിലാണ്. റജിലുൻ, നാല് വിധത്തിലാണ് ജനങ്ങൾ. റജിലുൻ എതിരി, എതിരി അന്നഹു എതിരി, വിവരമുള്ള ആള്, അവനക്കറിയും ഞാൻ ഒരു ഇൽമു പഠിച്ച ആളാണ്, ഞാൻ ഇൽമില്ലാത്തവരെ നടന്ന പോലെ നടന്നാൽ പറ്റുകയില്ല. അല്ലാഹ് ഹലാലാക്കിയത് ഹലാല്, അല്ലാഹ് ഹറാമാക്കിയത് ഹറാം, അല്ലാഹ് വുജൂബാക്കിയ കാര്യം ചെയ്യണം, സുന്നത്താക്കിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഈ ബോധമുണ്ട്. എതിരി വയതിരി അന്നഹു എതിരി, അറിവുണ്ട് അറിവുണ്ട് എന്നവനിക്കറിയും, ആ ബോധമുണ്ട്. ഫദാലിക അലിമും ഫത്തബിഉഹു, ഇവനാണ് അലിമ്, അവനോട് നിങ്ങൾ തുടർന്നോളൂ. അറിവുള്ളവൻ, ഞാൻ അറിവുള്ളവനാണ് എന്ന ബോധത്തോടെ ആ അറിവനുസരിച്ച് നടക്കുന്നവൻ, അവനോട് നിങ്ങൾ തുടരും. വറജിനു എതിരി വലാ എതിരി അന്നഹു എതിരി, അറിയും പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടുണ്ട് എന്ന ബോധമില്ല, പഠിച്ച വിഷയം അറിയില്ല. ഇൽമ് ഉള്ളവൻ അവൻ, പക്ഷെ അവന്റെ പ്രവൃത്തി ഇൽമുള്ളവരുടെ പ്രവൃത്തിയല്ല, ജാഹിലിന്റെ മാതിരിയാണ്. ജാഹിൽ പോലെ അവൻ പ്രവർത്തിക്കുന്നു. അറിവുണ്ടായിട്ട് അറിവില്ലാത്തവർ ചെയ്യുന്ന പ്രവൃത്തി പ്രവർത്തിക്കും. വദാനിക നായിമുൻ ഫൈഖിലുഹു, അവൻ ഉറങ്ങുന്നവനാണ്, അവനെ ഉറക്കിൽ നിന്ന് ഉണർത്തണം. ഏയ്, നീ അറിവുള്ള ആൾ, ഇങ്ങനെ നടന്നാ പറ്റുകയില്ല. വറജിലുൻ ലായതിരി വയദിരി അന്നഹു ലായതിരി വദാനിക മുസ്തർശിദും ഫാർശിദുഹു. പിന്നെ ചില ആളുകളുണ്ട് അറിവില്ലാതറിയും, അവർക്ക് അറിവില്ല. അറിവില്ലാത്തതിനോട് കൂടെ ഞാനൊരു അറിവില്ലാത്തവനാണ് എന്നുള്ള ബോധമുണ്ട്. ആ ബോധമുള്ളവൻ, അറിവില്ല എന്ന ബോധമുള്ളത് ഇരിക്കുന്ന മനുഷ്യൻ, അവൻ നല്ല വഴിയെ അറിയുന്നവരെ പക്കൽ തേടുന്നവനാണ്. മുസ്തർഷിദ്, നല്ല വഴി കിട്ടണം എന്നുദ്ദേശിച്ച് മറ്റവരോട് ചോദിച്ച് പഠിക്കുന്നവൻ. വദാലിക മുസ്തർഷിദും ഫാർശിദുഹു, അവന് നല്ലത് പറഞ്ഞു കൊടുക്കൂ, അവൻ നന്നാവും. അറിവില്ലാതുള്ള ബോധം, ഇത് നമ്മൾക്ക് വേണം എപ്പോഴും. അറിവില്ല, എന്റെ അറിവ് പൂർണ്ണമല്ല, എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആയിട്ടില്ല, ഞാൻ പഠിച്ചതിനേക്കാൾ അധികം പഠിക്കാത്തതുണ്ട് എന്ന് മനസ്സിലാക്കണം. എത്ര വലിയ ആളായാലും, എത്ര പഠിച്ചാലും
ആ പഠിച്ചതിനേക്കാൾ അധികം പഠിക്കാത്തത് ഉണ്ട്, അറിഞ്ഞതിനേക്കാൾ അധികം അറിയാത്തതുണ്ട് എന്നും സത്യത്തെ തേടുന്നവൻ. അവൻ സത്യത്തിനെ തേടുന്നു, സത്യം അവനിക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. പിന്നൊരു തരക്കാരുണ്ട്, വറജുലുൻ ലാ യദരി വലാ യദരി അന്നഹു ലാ യദരി, അറിയില്ല, വിവരമില്ല. വിവരമില്ലാത്തതിനോട് കൂടെ എനിക്ക് വിവരമില്ലാന്നും അറിയില്ല, വിവരമില്ലാന്നും അറിയില്ല, വിവരമില്ലാന്ന് അറിയാത്തത് കൊണ്ട് അവന്റെ നടീനം എന്താണ്? ഞാൻ തർക്കടില്ല, ഞാൻ തർക്കടില്ല, ഞാൻ എവിടെയും പറ്റും, ആർക്കും പറ്റും, ഞാൻ ഏതാവാനും പറ്റും, എനിക്കെന്തും പറയാനും പറ്റും. വദാലിക ജാഹിലുൻ, അവനാണ് ഈ ശരിയായ ജാഹിൽ. ഇവൻ ഡബിൾ ജാഹിലാണ്, ഒന്ന് അറിവില്ല, അറിവില്ല എന്നുള്ള അറിവും ഇല്ല, അറിവില്ല എന്നുള്ള അറിവും ഇല്ല, അവൻ ജാഹിലാണ്. ആരെങ്കിലും നിനക്ക് അറിവുണ്ട് എന്ന് പറയുമ്പോഴേക്ക് ആ മനുഷ്യൻ താവും ബിൽദാ, ആ ഞാൻ തർക്കമില്ല, ഞാൻ തർക്കമില്ല, എന്തും പറയാനും ചെയ്യാനും ഒരുക്കാണ്, എന്തും പറയാനും ചെയ്യാനും ഒരുക്കാണ്, നാണയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകളൊക്കെ എത്രയോ വിവരമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും, അവരൊക്കെ എന്നെന്താക്കി എന്നെ വിലയിരുത്തും, എന്റെ ഉള്ള മര്യാദയും പോകും എന്നുള്ള ആ ബോധയില്ല. ഇവൻ ജാഹിലാണ്, അവന് അവന്റെ ഹാലിന് വിടലാണ് നല്ലത്. നല്ല ഇൽമ അവന് പറഞ്ഞു കൊടുത്താൽ അവൻ സ്വീകരിക്കൂല, ഞാൻ ഈ ചെയ്ത് തെറ്റാ, ശരിയല്ലേ, എനിക്ക് നീ തെറ്റു പറഞ്ഞു തരാൻ ആര് എന്നുള്ള ഈ ഒരവസ്ഥ ഉള്ള ആളുകളുണ്ട്. അവരെ ഫർഫദൂഹ, അവരെ നിങ്ങൾ വിട്ടേക്ക്, അവരെ നിങ്ങൾ വിട്, അവരോട് വല്ല ചോദിക്കാനും വേണ്ട, അവർ ഉപദേശവും തേടരുത്, ഒന്നും വേണ്ട. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഹസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് നന്നാക്കാൻ സാധ്യമല്ല. പിന്നെ അറിവില്ല എന്ന ബോധമുള്ള ആളുകൾ എത്രയോ, നിസ്കാരം തന്നെ അറിയാത്ത ആളുകളുണ്ട്. നിസ്കരിക്കാനാണ്, നിസ്കാരത്തിന് ഫർള് വേണം, ഷിർത്ത് വേണം, ബാത്തിലാവുന്ന കാര്യങ്ങൾ അറിയണം, ഇങ്ങനെ നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാവും, അല്ലെങ്കിൽ നിസ്കാരാവില്ല. ഈ അറിവില്ല, അറിവില്ലാത്തതിനോട് കൂടെ എനിക്ക് അറിയില്ല എന്ന് ബോധമുള്ളവരുണ്ട്. നിസ്കാരം മാത്രമല്ല, ഏത് വിഷയവും മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനിച്ചിട്ട് അവന് പ്രായപൂർത്തിയായിട്ട് മരിക്കുന്നത് വരെ അവൻ പറയുന്ന എല്ലാ വാക്കും എല്ലാ പ്രവൃത്തിയും മനസ്സിൻ്റെ എല്ലാ വിചാരങ്ങൾക്കും ഇസ്ലാമിൻ്റെ അഞ്ച് നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു നിയമമുണ്ട്. വുജൂബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, ജായിസ്, ഈ അഞ്ച് വിധിയിൽ നിന്നൊരു വിധി ഇല്ലാത്ത ഒരൊറ്റ ഒരു പ്രവൃത്തി, ഇരുത്തമോ നൃത്തമോ സംസാരമോ നടക്കലോ കിടക്കലോ ഉറങ്ങലോ കച്ചവടം ചെയ്യലോ കൃഷിയലോ ഇല്ല. ഇത് അറിയണം. ഇത് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അറിയാത്തവരിൽ ഒരു കൂട്ടർ അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. മറ്റൊരു കൂട്ടർക്ക് ഞാൻ അറിവുള്ളവനാണ്, തിരക്കടില്ല, എന്തിനും വരിക്കാം, നീ വാങ്ങൊടുക്കും, ഓ ഞാൻ വാങ്ങൊടുക്കാം, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ചെല്ലാ തീർന്നില്ലേ, ശുദ്ധല്ലാതിന് വാങ്ങൊടുക്കും. ബാങ്കിന് എത്ര ചെറുത്തുണ്ട്, ബാങ്കിൽ മുഴിയുന്ന അള്ളാഹ് അതിലെത്ര അർഫുണ്ട് അതറിയില്ല. അറിയുമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യാ അലസ്സലാ ഹയ്യാ അലസ്സലാ എന്നിട്ട് അവസാന ഹാ ഇല്ലാതെ പറയില്ല. ബാങ്കും കൊടുക്കും, ഇമാമത്തേക്കും, ഓ ഇമാമത്തേക്കും, ഖുത്ബാദോ, ആ ഖുത്ബയും അതാ. ഇതാണ് ജാഹിൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഇൽമോടിക്കണം. അൽ മദീന സ്ഥാപനമതി, ഇൽമിന്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഓരോ സ്ഥലങ്ങളിലും അൽ മദീനാന്റെ ഖറോഫിലാവട്ടെ, അല്ലെങ്കിൽ വേറെ സുന്നി സംഘടനകളുടെ ഓരോ അടുത്തടുത്ത മഹല്ലത്തുകളിലൊക്കെ വെച്ച് പഠന ക്ലാസ്, ദീൻ പഠിക്കുന്നിരിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി പഠിക്കണം. ആർക്ക്? പൊതുജനങ്ങൾക്ക്. നിസ്കാരവും വലുവും നോമ്പും സക്കാത്തും ഹജ്ജും ഇത് അറിയുന്നിരിക്കുന്ന ഇൽമുണ്ടാവണം. അങ്ങനെ
ഇൽമിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് അൽ മദീന, അതുപോലെ തന്നെ ദാറുൽ ഇർഷാദ് പോലെയുള്ള. അതിൻ്റെ വരുമാനത്തിന് വേണ്ടിയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ വരുമാനം അതിനാണ്, ജനങ്ങളുടെ ഇടയിൽ ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇൽമ് പ്രചരിപ്പിക്കാൻ സ്ഥാപനത്തിൻ്റെ നേതാക്കൾക്കും നമ്മൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാരാവട്ടെ എന്ന് ദ്വാരന്നും കൊണ്ട്